season 2. മലയാളത്തിന്റെ ചിരി യാത്രയിൽ മാന്ത്രികത സമ്മാനിച്ച വേദി പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇന്നത്തെ നമ്മുടെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. മൂന്ന് കഥകൾ ഒരു ക്ലൈമാക്സ്. ഇംഗ്ലീഷ് മലയാള സിനിമകളിലും മാത്രം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു രീതിയാണിത്. ചില സിനിമാ വിശേഷങ്ങൾ എന്ന റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു മാജിക്കൽ ട്രീറ്റുമായി ഓൺ സ്റ്റേജ്. Ladies and gentlemen, put your hands together for the team Lucky Stars. ലോക ഹാസ്യവേദിയിൽ ആദ്യമായി ഒരുമിച്ച് അവതരിപ്പിക്കുന്ന മൂന്ന് സ്കിറ്റുകളെ ഒറ്റ ക്ലൈമാക്സിൽ അവസാനിപ്പിക്കുന്നു കോമഡി സ്റ്റാറിന്റെ ഈ ധന്യവേദിയിൽ ടീം ലക്കി സ്റ്റാർസ്. ആദ്യ കഥ ആരംഭിക്കുന്നത് മലയാള ഭാഷാ പിതാവ് തുഞ്ചന്റെ തൂലികയിൽ നിന്ന്. ഗംഗാധിപതി മഹാപ്രഭു ദശാനനൻ രാവണനിതാ എഴുന്നള്ളുന്നേ. ജാനകി, നാളിതുവരെ നാം കാത്തിരുന്നു, ക്ഷമിച്ചു. ഇനിയും നീ നമ്മുടെ പ്രണയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അറിയാമല്ലോ കൈക്കരുത്തിൽ ലങ്കേശനൊട്ടും പിന്നിലല്ലെന്ന്. നിന്റെ കരുത്തിന്റെ തീയിൽ വെന്തുരുകുന്നതല്ല എന്റെ പാതിവൃത്യം, കനകത്തിന്റെ തുലാസിൽ തൂങ്ങുന്നതല്ല സീതയുടെ മനോധൈര്യം. മിഥിലയുടെ ഐശ്വര്യമായി കത്തിനിന്ന നിലവിളക്ക്, കോസല രാജ്യത്തിന്റെ അഴകും കൈക്കരുത്തും ഖണ്ഡിച്ച ശൈവചാപത്തിന്റെ ബാക്കിപത്രം, ലങ്കാധിപതി രാവണന്റെ കരുത്തിലും കരുതലിലും കുലുങ്ങാത്ത ധൈര്യത്തിന്റെ സ്ത്രൈണഭാവം. ജാനകി, നീ ഒന്നറിയുക, രാവണന് പ്രണയം നിന്നിലെ സ്ത്രീത്വത്തോടല്ല, അനുരാഗം നിന്റെ മാംസള ശരീരത്തോടല്ല, രാവണൻ പ്രണയിച്ചത് നിന്നിലെ സ്ത്രീത്വമാണ്. ഞാൻ മോഹിക്കുന്നത് ഐശ്വര്യത്തിലകം ചാർത്തിയ നിന്റെ സാമീപ്യമാണ്. ഒന്നാണോ പ്രണയം? തട്ടിയെടുക്കേണ്ട മുതലാണോ? ഇനിയും മണ്ടത്തരം കാണിക്കാതിരിക്കൂ. മരണം വരിക്കാൻ വെറുതെ പ്രണയത്തെ കൂട്ടുപിടിക്കണോ? അറിയാം, പറഞ്ഞു കേട്ട കഥകളിലൊന്നും പ്രതിനായകൻ വിജയിച്ച ചരിത്രമില്ലത്. പക്ഷേ എന്തെങ്കിലും ആരെങ്കിലും വാഴ്ത്തിപ്പാടും. കട്ടുകൊണ്ടുവന്ന സ്ത്രീയോട് രാവണൻ കാണിച്ച മര്യാദ, കരുത്തുകൊണ്ട് പെണ്ണിന്റെ മാനം കവരാത്ത രാക്ഷസന്റെ വീരകഥ, അനുവാദമില്ലാതെ ഒരു പെണ്ണിന്റെ ശരീരത്ത് സ്പർശിക്കാത്ത പ്രതിനായകന്റെ മഹാത്മ്യം. രാമായണത്തിൽ ആരായി പാഞ്ഞിട്ടവൻ? ഞാൻ സുലൈമാൻ. സുലൈമാൻ അല്ലല്ലോ, ഹനുമാൻ അല്ലേ ഇപ്പൊ വരേണ്ടത്? ചേട്ടാ, പുറത്ത് നല്ല മഴ തുടങ്ങി, ഇനി മഴ തീർന്നിട്ടേ നാടകം തുടങ്ങാൻ പറ്റൂ. ആണോ? എന്നാൽ അല്പസമയം ഇടവേള. പിന്നെ എങ്ങനെ ചേട്ടാ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പിന്നെ എന്നും ഡബിൾ അല്ലേ? എന്നും ഡബിൾ കഴിച്ചാൽ കുരു വരത്തില്ലേ? അനിയാ, ഡബിൾ എന്ന് ഉദ്ദേശിച്ചത് ഓംപ്ലേറ്റ് അല്ല, പരിപാടി ഡബിൾ. ചേട്ടാ, നിങ്ങളുടെ കൂട്ടത്തിൽ തോൾവിയായിട്ട് അഭിനയിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലേ. അല്ല, തോഴിയായിട്ട് അഭിനയിക്കുന്ന ഒരു പെണ്ണ്. ഓ, വത്സല. പുള്ളിക്കാര് സീരിയലിലൊക്കെ ഉണ്ടല്ലേ. എന്റെ പൊന്നനിയാ, നീ ഇതൊന്നും അവളെ അടുത്ത് പോയി ചോദിക്കല്ലേ. അതെന്ത്? ഇടെ ആരെങ്കിലും ഒരാൾ അവളെ തിരിച്ചറിഞ്ഞെന്നറിഞ്ഞ അവള് പേയ്മെന്റ് കൂട്ടും. അതെ, ഈ വഴക്കാട് ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾ പരിപാടി കളിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങളുടെ പരിപാടി എവിടെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോ? നൂറെ നൂറെ പോകുന്ന പരിപാടി എങ്ങനെ പൊളിയാനാണ്? അല്ല, ചിലടത്ത് ഈ പരിപാടി പൊളിഞ്ഞാലേ കണ്ണി മുളകോടി വാരിയിടുന്നു പറയുന്നു. എല്ലായിടത്തും വെഞ്ഞാറുമൂട് മാണിക്കോട് ശിവക്ഷേത്രം. അത് ശരി, ചിലടത്ത് ഈ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കുമെന്ന് പറയുന്നു കേട്ടു. ഉള്ളതാണോ കള്ളതാണോ അറിയത്തില്ല. വിളപ്പുറം ഭഗവതി ക്ഷേത്രം. ഓ, അത് ശരി. പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പരിപാടി പോലെ ഞാൻ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെക്കുന്നു. ആ കർപ്പൂരം ആണെങ്കിൽ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. പിന്നെ വായിക്കാത്ത തിരിയിട്ട് എണ്ണ വെച്ച് കത്തിക്കുന്നതാണെങ്കിൽ കൊഞ്ചിരുവിള മുടിപ്പുര ദേവി ക്ഷേത്രം. ഇപ്പൊ മനസ്സിലായി, നിങ്ങളുടെ പരിപാടി എങ്ങും പൊളിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? വട്ടവിള അമ്പലത്തിൽ സൂപ്പർ ഹിറ്റ് അല്ലായിരുന്നു? അതേതമ്പലം? എന്റെ കുടുംബക്ഷേത്രം. പിന്നെ വേറൊരു രസമുണ്ട് കേട്ടോ. വട്ടവിള അമ്പലത്തിൽ കളിച്ച ഫോട്ടോഗ്രാഫിന്റെ ബഹളമായി. അതാര്? എന്റെ രണ്ട് മക്കൾ.
120 പേര് കാഞ്ചപ്പൂഞ്ചി ഒപ്പിട്ട് തീർത്തു. സോമേണ്ണ ഇപ്പോഴങ്ങനെ നാടകം തുടങ്ങും. ആ നാടകം തുടങ്ങുന്ന ആരെ അവിടെ നിൽക്കട്ടെ, നിന്നെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എന്ത് എടാ കഴിഞ്ഞ കുറെ ചേച്ചായിട്ട് നീ ഡയലോഗ് തെറ്റിച്ചാ പറയുന്നത്? ഞാൻ എന്തോ തെറ്റിച്ചു പറയണ? ഏഴ് മലയും ഏഴ് കടലും ചാടി വരാന്ന് പറയുന്നിടത്ത് നീ മൂന്ന് മലയും മൂന്ന് കടലേ പറയുന്നുള്ളൂ. ആ നിങ്ങൾ എനിക്ക് എത്ര രൂപ ശമ്പളം തരുന്നത്? 300. ആ 300 രൂപയ്ക്ക് മൂന്ന് കുന്നും മൂന്ന് കടലും ചാടുന്നതേ ഉള്ളു. എന്ന് 700 രൂപ തരും, അന്ന് ഏഴ് കടലും ഏഴ് കുന്നും ചാടിക്കോളാം. അപ്പൊ 1000 രൂപ എന്നാ നീ രാജ്യം വിട്ടു പോകൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമിതിയിലില്ല. എന്നെ വൈശാലി നാടകത്തിലെ സെന്റർ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ വിളിച്ചിരിക്കാ. നിന്നാണെങ്കിലേ വൈശാലി ആയിരിക്കില്ല, വൈശാലി ആയിരിക്കും. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, നിങ്ങൾക്കറിയോ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് എത്ര വിളി വന്നിട്ടുള്ളതാണെന്ന്? ഞാൻ പോയിട്ടില്ല. അത് വേറൊന്നുമല്ലടാ, ഇനി കണ്ണി കണ്ടവന്മാരോട് അങ്ങാനും തിയേറ്ററിൽ നിന്ന് പൊക്കിയ ഇവിടെ കൈയും കാലും തല്ലി ഓടിക്കുന്നു ഇവിടെ ഭർത്താവ് പറഞ്ഞു. എന്നാ ഈ പ്രാവശ്യം എനിക്ക് ഒരു ഡയലോഗും സെറ്റ് വർക്കും മാത്രമേ ഉള്ളൂ, അടുത്ത നാടകത്തിലെങ്കിലും കൂട്ടി തരുമോ? കണ്ടു പഠിക്കടാ, എല്ലാണോ പേയ്മെന്റ് കൂട്ടി ചോദിക്കുമ്പോ ഇവ മാത്രം ഡയലോഗ് കൂട്ടി ചോദിക്കുന്നു. എടാ ഇതാണ് ആർട്ടിസ്റ്റ്. അണ്ണൻ രണ്ട് ഡയലോഗ് കൂട്ടി കൊടുത്തു നോക്കിയാണ്, അവൻ തനിയെ പേയ്മെന്റ് കൂട്ടിക്കോളും. വെളിപാടിന്റെ പുസ്തകത്തിന് പോയി ചേച്ചി. അവിടെ ചെന്നപ്പോഴേ അവര് പറഞ്ഞു ഇത് വെളിപാടിന്റെ പുസ്തകമാണ്, അല്ലാതെ വെളിവുകേടിന്റെ പുസ്തകമല്ലെന്ന്. പിന്നെ അത് കിട്ടാത്തോണ്ട് ഞാൻ രണ്ടാമത് ആട് ടൂവിന്റെ ഓഡിഷന് പോയി. ഇവനെ കണ്ടപ്പോഴേ അവര് പറഞ്ഞ് നീ പോയിട്ട് ആട് 3 എടുക്കുമ്പോ വരാൻ പറഞ്ഞു. അതെന്ത്? ആട് 2 ആടിനെ അവര് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചെന്ന്. നിങ്ങളെന്നെ കളിയാക്കിയൊന്നും വേണ്ട, അടുത്ത മമ്മൂട്ടിയുടെ പുതിയ പടമായ ഉണ്ടയുടെ ഓഡിയേഷന് ഞാൻ പോകുന്നുണ്ട്. അവന്റെ ഒരു ഉണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാ, പോടാ. സാമേണ്ണ മഴ തോന്നി, നാടകം തുടങ്ങ്. ആമോ ഹലോ ആലോചക് ആലോചക് ആലോചിക്കാൻ സമയമില്ല, നാടകം തുടങ്ങാൻ. പോടർക്ക കൈവാക്കി നിങ്ങൾ മാറിയതിരുന്നു. സോമൻ ചേട്ടന്റെയും സംഘത്തിന്റെയും നാടകം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ടാമത്തെ കഥയിലേക്ക്. വലിയവള മുസ്തഫ ഹാജിയാരുടെ 8-ാമത്തെ ബീവിയാണ്, ഞമ്മളാണ് 1-ാമത്തത്. ഈ ബീവിമാരുടെ പേരെല്ലാം മൂപ്പർ എങ്ങനെ ഓർമ്മിച്ച് വെക്കണേ? ആദ്യത്തെ 1-2 പേരുടെ പേരറിയാം, ബാക്കിയൊക്കെ നമ്പറാണ് വിളിക്കണത്. 8-ാമത്തെ നിക്കാവാണ്, 9-നെ കെട്ടിയാലെങ്കിൽ ഇതൊന്ന് മൂപ്പര് നിർത്തുവാ. ഏയ് മൂപ്പര് അത്രക്കാരനൊന്നും അല്ല. എന്റെ ബാപ്പ മൂപ്പർക്ക് കുറെ പണം കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കാത്തോണ്ടാ ഞമ്മളെ കെട്ടി ഇവിടെ കൊണ്ടു നിർത്തിയത്. ഞമ്മളെ അങ്ങനെയാണ് നിക്കാവ് കഴിച്ചത്. അയ്യോ പടച്ചോനെ, അയ്യോ എന്തു പറ്റി? ആ തൊണ്ടുവിള വീട്ടിലെ മുസ്ലിയാരും മൂപ്പർക്ക് പണം കൊടുക്കാനുണ്ട്. അയിന് മുസ്ലിയാർക്ക് പെമ്മക്കളില്ല, പകരം അയാള് മകളെ പോലെ നോക്കണ ഒരു ആനയുണ്ട്. ദേ ഹാജിയാര് വരണ്, വെരി വെരി ഞമ്മക്ക് പോവാം. ഈസത്തിന്റെ ഹിക്കുമത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്തും നൽകാത്ത നിസ്കാര തയം പിന്നെ പടച്ചോൻ കാണൂല, ഞമ്മടെ പടച്ചോൻ കാണൂല. ആയിഷ, ഇത് ഞമ്മടെ 8-ാമത്തെ ആദിരാത്രിയാണ്, പുയ്യാപ്പിളെ കണ്ടിട്ടാണ് എന്ത് തോന്നണ്? ഇത് പുയ്യാപ്പിള അല്ലല്ല, പുരാവസ്തു മാപ്പിളയല്ലേ. അന്നെ കാണുമ്പോ ഞമ്മടെ കൽവ് പിടക്കണ്. വയസ്സായില്ലേ, അപ്പൊ വല്ല അറ്റാക്കും വരുന്നതായിരിക്കും. ഇപ്പൊ എന്താ പറഞ്ഞ? അല്ല ഇപ്പൊ അകത്തേക്ക് ആരെങ്കിലും വരുമോന്ന് ചോദിച്ചതാ. ആരും വരൂല. ഇജിപ്പ പഠിക്കുന്ന സ്കൂളില് ഈ കവിതയ്ക്കൊക്കെ 1-ാം സ്ഥാനാണെന്ന് ഞമ്മള് കേട്ടല്ല. അനക്കറിയാവാ, ഞമ്മള് കവിതയൊക്കെ പറയും. അനക്ക് കേക്കണ? അനക്ക് കേക്കണ്ട, നിങ്ങളെ തൊള്ളോണ്ട് പറഞ്ഞാൽ. അപ്പൊ എന്നെ പിടിച്ചോളി. 12 മക്കളെ പെറ്റരുമോ, 5 മക്കളിൽ ഞമ്മക്കാണ് പിരാന്ത്. അത് കണ്ടപ്പോഴേ തോന്നി. ഐഷു, ആദ്യ രാത്രിയില് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്ന് പറയണമെന്നാണ്. അതെ ഉപ്പുപ്പാ. എന്ത് ഉപ്പുപ്പാണല്ലേ, ഇങ്ങനെ പിന്നെ പിന്നെ നിക്കാഹ് കഴിക്കാനെ കൊണ്ട്? ഞമ്മടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് 4 നിക്കാഹ് കഴിക്കാൻ. എന്നിട്ടിപ്പ 8-ആയല്ല ബെറുക്കനല്ല, ഞമ്മളാ കിതാബ് 2 തവണ വായിച്ചു. ഐഷ, അന്റെ താഴെ ഇനി എത്ര പെണ്ണുങ്ങളുണ്ട്? 4. അപ്പൊ ഞമ്മക്ക് ആ കിതാബ് ഒന്നും കൂടെ വായിക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ ഞമ്മടെ പുരയില് 7 ബീവുമാരും ഓരോട് പിള്ളേരും ഓരോട് പിള്ളേരും ഉണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്കിതിനെ പുരയിൽ മാറ്റി ഒരു പഞ്ചായത്തിൽ നിങ്ങൾ വിളിച്ചൂടെ? എനിക്ക് ഞമ്മടെ ഷെറുമുള്ള ഷൈനുവിനെ അറിയാവാ. പിന്നില്ലാണ്ട് ഓൾ ഞമ്മളെ ക്ലാസ്സിലല്ലേ പഠിക്കണേ. പിന്നെ ഞമ്മൾ അതിനെ പറ്റി ഒന്നും ചോദിക്കണില്ല. ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ നിന്നും മെഹറും കൊണ്ടു
ആടക്കുട്ടി അന്ന ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ച നിക്കാവിന്റെ സമയത്തൊക്കെ ഞമ്മള് പൊന്നും കട്ടിയും തങ്കം കട്ടിയും ആയിരുന്നു. ഇപ്പൊ ഞമ്മള് കാളക്കുട്ടി അല്ലേ? യോ, ഇത്താത്ത ഇപ്പഴും പൊന്നും കട്ടി തന്നെയാ. മൂപ്പര് വയസ്സായോണ്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞോണ്ട് തോന്നണതാ. നിങ്ങൾ എന്തിനാണ് മനുഷ്യനെ പിന്നെ പിന്നെ പോയി നിക്കാവ് കഴിക്കണത്? ഇപ്പൊ ഇങ്ങക്കൊക്കെ ഒരു കൂട്ടിന് കൂട്ടിന് ആളുണ്ടാക്കി കൂട്ടിന് ആളുണ്ടാക്കി ഇപ്പൊ ഒരു കുടുംബശ്രീക്കുള്ള ആളായി. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ആയിഷയുടെയും ഹാജിയാരുടെയും ആദ്യ രാത്രി ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ മൂന്നാമത്തെ കഥയിലേക്ക്. നിർത്ര, എടാ നിന്റെ അടുത്ത് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്, അല്ലാതെ മസിലുരുട്ടി പേടിപ്പിക്കാനല്ല. എവനെയൊക്കെ വെച്ച് ഞാൻ എങ്ങനെ നാടകം കളിക്കുമെന്റെ ദൈവമേ. നിനക്കത് പറയാം, നാടകം എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കയറിയാലേ കാല് തല്ലി ഓടിക്കുന്ന നിന്റെ അപ്പനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. നീ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, എന്റെ രക്തത്തിൽ ഡയറക്ടർ ഉണ്ട്. കൊതുകലായിട്ട് കിടക്കാൻ പറഞ്ഞ നീ കേക്കൂലല്ലോ. ഉമ്മയാണ് ഇതൊക്കെ വരുന്നത്. നീ പറഞ്ഞ മറ്റേ സംവിധായകൻ ഉണ്ടെന്ന് ഇതൊക്കെ ആരോട് പറയാൻ. അപ്പൊ നമുക്കിനി അടുത്ത സീനിലേക്ക് പോകാം. മാലാകയെ പോലെ കടന്നു വരുന്ന അപ്പനും അമ്മയും കൊടുക്കുന്ന സമ്മാനം കൊണ്ട് ദൃതംഗ പുളകിതനാകുന്ന മകൻ. എടാ, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയെ നാടകമായിട്ട് നടക്കരുതെന്ന്. നിനക്ക് ദൈവവിളി കിട്ടേണ്ടവനാ. എന്റെ മൊബൈലിൽ ഒരു പാട്ടിടാൻ വേണ്ടി കമ്പനിക്കാര് പോലും വിളിക്കുന്നില്ല, പിന്നെയാണ് ദൈവത്തിന്റെ വിളി. എടാ സോളമ, നിന്റെ കാര്യം കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യുന്നതിലോളാ. എന്നെ നാണക്കേടാളാ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. അതെ, എന്റെ പേര് സോളമൻ എന്നല്ലേ, അല്ലാതെ സോളാറെന്നല്ലോ. അപ്പൻ എത്ര നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ. സിനിമാക്കാരെയല്ലേ ഇഷ്ടം, നീ വിനീത് ശ്രീനിവാസനെ പോലെ ചിന്തിക്ക്. സമാധാനമായി, അമ്മയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ. അതെ, വിനീത് ശ്രീനിവാസന്റെ അച്ഛൻ സിനിമാക്കാരൻ, വിനീതും സിനിമാക്കാരൻ, നിന്റെ അപ്പം പള്ളിക്കാരൻ. അപ്പൊ നീയും പള്ളിക്കാരെ നോക്കണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് പറയാനായിട്ടാണെങ്കിലും ഇവനൊന്ന് പള്ളിയിൽ പോയി കണ്ടാ മതി എന്റെ കർത്താവേ. അപ്പ, ഞാൻ എന്റെ സ്വപ്നങ്ങൾക്ക് പുറകെയാണ് സഞ്ചരിക്കുന്നത്. എടാ, നീ ഇങ്ങനെ ഒരു പണിക്കും പോവാതെ സ്വപ്നങ്ങളുടെ പുറകെ സഞ്ചരിച്ചോണ്ടിരുന്ന കാശ് കൊടുക്കാനുള്ള പലചരക്കിടക്കാരനും പാലുകാരനും എന്റെ പുറകെ സഞ്ചരിച്ചോണ്ടിരിക്കും. എന്റെ കർത്താവേ, ഈ ചെക്കനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി തരണേ. സോളമന്റെ സിനിമാ പ്രേമത്തെയും മാറ്റി നിർത്തി നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിലേക്ക്. മൺഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയകരമായി 100-ാം ദിവസവും പിന്നിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ അജയ് ബാബുവിനെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇതെന്റെ വിജയമല്ല, പ്രേക്ഷകരായ നിങ്ങളുടെ വിജയമാണ്. സംവിധായകരുൾപ്പെടെ എല്ലാവരും പുതുമുഖങ്ങളായ ഈ സിനിമ 100 ദിവസം പൂർത്തിയാക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. എന്തായാലും ഞാൻ ഇതിന്റെ നെടുന്തൂണുകളെ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാ ഓഡിഷനും പങ്കെടുത്ത് അഭിനയം ഒരു പാഷനായി കൊണ്ടു നടന്നിരുന്ന ഈ സിനിമയിലെ നായകൻ ഒരു നാടക നടനാണ്, രാജേഷ്. വെൽക്കം മിസ്റ്റർ രാജേഷ്. സംവിധായകനാകാൻ വേണ്ടി വീട്ടിൽ നിന്നും വഴക്കിട്ടിറങ്ങിയ ഒരു പശ്ചാത്തലമാണ് എന്നെ ഈ ചെറുപ്പക്കാരനിലേക്ക് ആകർഷിച്ചത്. ഈ സിനിമയുടെ മിടുക്കനായ സംവിധായകൻ സോളമൻ. വെൽക്കം മിസ്റ്റർ സോളമൻ. അടച്ചിട്ട മുറിയിൽ നിന്നും എഴുതിയ കവിത ഫേസ്ബുക്കിൽ വായിക്കുമ്പോഴാണ് ഈ എഴുത്തുകാരിയെ ഞാൻ ശ്രദ്ധിക്കുന്നത്. മതത്തിന്റെ ഇരുട്ടിൽ നിന്നും സിനിമയുടെ വെളിച്ചത്തേക്ക് വന്ന ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ആയിഷ. ഇവരെ പോലുള്ള ചെറുപ്പക്കാരാണ് മലയാള സിനിമയുടെ പ്രതീക്ഷ. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, സിനിമ അത് സ്വപ്നം കാണുന്നവന്റെയാണ്, കഷ്ടപ്പെടുന്നവന്റെയാണ്. സിനിമയിലെത്താൻ ആഗ്രഹമുള്ളവർ പരിശ്രമിക്കുക. എത്തണമെന്ന് ആഗ്രഹിച്ചാൽ എന്നായാലും നമ്മൾ അവിടെ എത്തിയിരിക്കും. നന്ദി. ഇനി റിസൾട്ട് എന്താകും എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങളും അവിടെ തന്നെ ഇരുന്നേക്കണം, എങ്ങും പോകരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്.
ഏത് സമയത്താണ് വാഴ വെക്കാൻ പറ്റിയ നല്ല സമയതാണ്? വാഴ വെക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തരാണ്? എന്റെ 31/4/1984. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ കുണ്ണേ? നല്ല പഴത്തൊലി, ജീവനാണ്. ആപ്പിളിന്റെ ചാർജർ ഉണ്ടോ സാർ? ഇല്ല, ഓറഞ്ചിന്റെ രണ്ട് അരിയിരിപ്പുണ്ട്, എടുക്കട്ടെ. ലക്ഷദ്വീപിൽ നിന്ന് സോമൻ കൊടുങ്കാറ്റായിട്ട് കേരളത്തിലേക്ക് എത്തുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സോമൻ ഗുജറാത്തിൽ കാണും. 12 മണിയോടുകൂടി ലളിതയുടെ വീട്ടിൽ വരുന്നു സോമൻ. അവിടെ വന്ന് 1.5 മണിക്കൂർ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ആ സോമൻ പോകുന്നു. എന്ത് വേണ്ടേ? ടിഷ്യു. എത്രണ്ണം വേണം? 2 എണ്ണം. ഓക്കെ. ടിഷ്യു. 1-ാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഈ സ്കിറ്റിലെ 3 കഥകൾക്ക് ഒറ്റ ക്ലൈമാക്സ് എന്ന ആശയം പുതുമ ഉണ്ടായിരുന്നു. ഇതിലെ ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ അവതരിപ്പിച്ച രാമായണവുമായി ബന്ധപ്പെട്ട അശോകവനത്തിലെ സീത എന്നുള്ള ആ പോർഷൻ, അത് ഡയലോഗ്സ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും വളരെ ഗംഭീരമായിരുന്നു. വിശേഷം രാവണൻ ഗംഭീരമായിരുന്നു. അതിൻ്റെ തുടർന്നുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, എത്ര ബീവിമാരെ കെട്ടിയാലും തൃപ്തി വരാത്ത നമ്മുടെ ഹാജിയാര്, 8-ാമത്തെ ബീവിയുടെ 4 അനിയത്തിമാരെ നോട്ടമിട്ടിരിക്കുന്ന ഹാജിയാർ എന്ന് പറയുമ്പോൾ, അത് ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല താക്കീതും ആയി നിങ്ങളുടെ ആ സംഭവ പരമ്പരകൾ. ഈ കഥകളിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം തന്നെ അണിയിച്ചൊരുക്കിയ ഒരു ചിത്രത്തിൻ്റെ 100-ാം ദിവസത്തെ വിജയാഘോഷമാണ് നിങ്ങളുടെ ക്ലൈമാക്സ്. അതും രസകരമായിരുന്നു. അവസാനം അജയ് ബാബു എന്ന നിർമ്മാതാവായി വരുന്നത് ശ്യാമാണ്. അവിടെ വേണമെങ്കിൽ അജയ് ബാബു എന്നൊരു വലിയൊരു മുതലാളി പുതുതായിട്ട് വരുന്നതിനേക്കാളും എനിക്കിഷ്ടം സോമൻ എന്ന യഥാർത്ഥ കലാകാരൻ കാശുകാരനായി മാറി ഒരു പ്രൊഡ്യൂസറായി മാറുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. റിമി, തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയൊരു കാര്യം ട്രൈ ചെയ്തിരിക്കുക. ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. നമ്മൾ പല സിനിമകളിൽ 5 സുന്ദരികൾ അല്ലെങ്കിൽ അടുത്തിറങ്ങിയ സോളോ എന്ന് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഒരു 5-6 കഥകൾ, അത് അത്യാവശ്യം ഭംഗിയാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു. നല്ലൊരു കേട്, നല്ലൊരു അറ്റംപ്റ്റ് ആണത്. പല പല ക്ഷേത്രങ്ങളിൽ നിന്ന് പല പല ശിക്ഷകൾ കിട്ടുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ മാത്രം പരിപാടി സൂപ്പർ ഹിറ്റ് ആയിരുന്നു, അത് വട്ടവേള ക്ഷേത്രത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത്, നിനക്കൊരു കൂട്ടിനായിട്ടാണല്ലോ ഞാൻ കെട്ടുന്നതെന്നാണ് പുള്ളി എപ്പോൾ കല്യാണം കഴിക്കോളും പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അങ്ങനെ കൂട്ടിന് കെട്ടിക്കെട്ടി നിങ്ങളൊരു കുടുംബശ്രീ തന്നെ ഇവിടെ ഉണ്ടാക്കിയില്ലോ എന്ന് പറയുന്നത് നല്ലതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ആ ചേച്ചി പല പല ചെറിയ പ്രായമുള്ള റോളുകളിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പക്ഷേ ഈ ഡ്രസ്സിൽ ഭയങ്കര ചെറുപ്പക്കാരിയായിട്ട് ചേച്ചി ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റായ് ചേട്ടാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ, ഉദാഹരണം ഒരു സാമൂഹ്യ നാടകം അല്ലെങ്കിൽ പുരാണ നാടകം അല്ലെങ്കിൽ ചരിത്ര നാടകം, ഇങ്ങനെ പല കാറ്റഗറി ചെയ്യുമ്പം ഇതിൻ്റെ അഭിനയത്തിൻ്റെ മീറ്ററുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ഈ ശ്യാമിൻ്റെ രാവണൻ അതിഗംഭീര പെർഫോമൻസ്, അത് ഞാൻ എവിടെയെങ്കിലും പാളിപ്പോവെന്നൊക്കെ നോക്കിപ്പോയി. അത് കറക്റ്റാണ്, നടന്നു വന്നത് നിപ്പും ഭാവമൊക്കെ വലിയ ആക്ടേഴ്സിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കൺഗ്രാറ്റ്സ്. മാത്രമല്ല ആ സ്ത്രീ തന്നെ പെട്ടെന്ന് അത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ലങ്കാലക്ഷ്മി അല്ലെങ്കിൽ സീതയുടെ നിൽക്കുന്ന ഒരു സീരിയസ് സംഭവമല്ല, നാടകത്തിൻ്റെ റിഹേഴ്സലാണെന്നിട്ട് വരുമ്പോൾ ഒരു ആക്ടറിൻ്റെയൊക്കെ വെർസറ്റാലിറ്റി, അങ്ങനെ നിന്ന് നിപ്പിലിന്ന് രാവണൻ തനി ലോക്കൽ കൊളോക്കൽ അലവലാതെയായി മാറുന്നു. അപ്പോൾ ആ പെർഫോമൻസ് എന്നെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒന്ന് അതാണ്. 2, ശ്രീ ബാലചന്ദ്ര മേനോൻ്റെ രൂപം ഒക്കെ കാണിച്ച് വന്ന ഒരാളാണ് സന്തോഷ്. പക്ഷേ ഒരു ആക്ടർ എന്നുള്ളതിൽ സന്തോഷ് വളരെയധികം വളർന്നിരിക്കുന്നു കേട്ടോ. ഹാജിയാരൊക്കെ നിങ്ങളുടെ ഇതുവരെ ലൈഫ് ടൈമിലെ ബെസ്റ്റ് ക്യാരക്ടറാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പുതിയ പുതിയ പരീക്ഷണങ്ങളായിട്ട് വീണ്ടും വരിക. കൺഗ്രാറ്റ്സ്. എന്തായാലും ഇനി നമ്മുടെ 2 സുന്ദരിമാർക്കും എത്രത്തോളം ഈ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് അത് ഡൈജസ്റ്റ് ആയി എന്ന് നമുക്ക് ചോദിക്കാം. റഞ്ജിനി, എങ്ങനെയുണ്ടായിരുന്നു? പുതിയ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ, അതുപോലെ തന്നെ ഞങ്ങൾക്കും പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു പുതിയ ഒരു എക്സ്പീരിയൻസിനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൈയടി. താങ്ക് യു സോ മച്ച്.
ആൻഡ് യൂഷ്വലി ഇങ്ങനത്തെ സിനിമകളായാലും ഇങ്ങനത്തെ സ്കിറ്റുകളായാലും അത് കറക്റ്റ്ലി നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് തന്നെ എത്തിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫിക്കൽട്ടി കൂടുതലാണ്. ഒബ്വിയസ്ലി ബിക്കോസ് ഒറ്റ ഒരു ട്രാക്കല്ല, മൾട്ടിപ്പിൾ ട്രാക്സിലൂടെ പോയിട്ടാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് എൻഡ് ചെയ്യുന്നത്. സോ അതിൻ്റെതായ സ്മോൾ സ്മോൾ ഇഷ്യൂസ് അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആൻഡ് ഫുൾ കോൺസെൻട്രേഷൻ നമ്മളുടെ 8 തവണ വിവാഹം ചെയ്ത ആ ഒരു വ്യക്തിയുടെ ലൈഫിലാണ്. നോട്ട് ഫോർ എനിത്തിങ് എൽസ് ബിക്കോസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു ഗോരണ്ണം കഴിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് 8 എണ്ണം. ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും അധികം വിവാഹം ചെയ്ത് വളരെ പീസ്ഫുള്ളി ജീവിക്കുന്ന ആളുടെ പേരാണ് സിയോണ ചാന. മിസോറാംകാരനാണ്. 39 ഭാര്യമാരാണ് ഉള്ളത്. 39 ഭാര്യമാരും 94 മക്കളും. ഇത് കണ്ടപ്പോ എനിക്ക് നേരെ ഞാൻ ആ വിഷുവലിലേക്കാണ് പോയത്. അപ്പൊ ആ ഓർമ്മ എനിക്ക് നൽകിയതിന് താങ്ക് യു വെരി മച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ഓവറോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ആക്ടിങ് പ്രവസ് രാജുചേട്ടൻ പറഞ്ഞതുപോലെ ചിരിക്കാൻ വേണ്ടി യൂഷ്വലി കിട്ടുന്ന അത്രയും ഞങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അവസാനം സിനിമ അല്ലെങ്കിൽ അഭിനയത്തെ സ്നേഹിക്കുന്ന കുറെ കലാകാരന്മാരും കലാകാരിമാരും ഒരുമിച്ചെത്തി അവരുടെ മനസ്സിലുള്ള ആ ഒരു ഡ്രീമില്ലേ, ആ ഒരു ഡിസയറില്ലേ, അതൊരു വളരെ ബ്യൂട്ടിഫുള്ളി ഒരു സ്കിറ്റ് രൂപത്തിൽ അവതരിപ്പിച്ചു. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സ് തന്നെ അവിടെ പെർഫോം ചെയ്തു. ആൻഡ് അത് ഞങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് രഞ്ജിനി. ഒരു സന്തോഷ വാർത്തയുണ്ട്, സിയോണ ചാനയുടെ ശിഷ്യത്വം സ്വീകരിച്ച മണിയമ്പിള്ള രാജു നാളെ മിസോറമിലേക്ക് പോകുന്നു. What do you have to say? Actually, ഇപ്പം രഞ്ജിനി ഈ കാര്യം പറയുമ്പോഴൊക്കെ ഈവൻ ദോ ഇറ്റ് ജസ്റ്റ് സൗണ്ടിങ് ഫണ്ണി, നമ്മളൊക്കെ ചിരിച്ചെങ്കിലും എനിക്കെന്തോ ഇവിടെ ഭയങ്കര ഒരു ഹെവിനെസ് ഫീൽ ചെയ്യായിരുന്നു. ബിക്കോസ് നമ്മളുടെ ലോകത്ത് ഇനിയും പെണ്ണുങ്ങളെ ഒബ്ജക്റ്റായിട്ട് കാണുകയും ജസ്റ്റ് കല്യാണം കഴിച്ച് പ്രസവിച്ച് ഒരു വീട്ടിൽ നിൽക്കേണ്ട ഒരാളായിട്ട് മാത്രം കാണേണ്ട ഒരു ജനറേഷൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്കിത് കേട്ടിട്ടൊക്കെ ചിരിക്കാനും കണ്ടിട്ട് ചിരിക്കാൻ പറ്റുന്നത്. ആൻഡ് ഐ എം ഷുവർ ഇതൊക്കെ കാണുമ്പം വി ഷുഡൻറ്റ് ബി സേയിങ് ഇറ്റ് ഇസ് ഓക്കേ for a man to alle angenthe oru alle it is okay if a woman can marry 39 husbands please alle let me what do you have to say about this angotte oru paal itta angotte ingotte sanjarikkande 39 okke ichiru buddhudille enna seri oru 5 ennam oru 2 3 on the other hand I feel life partner should be just one person. Ah, good, that's enki oru aalude kuda life jeevikya maranam vare oraalu angenthe oraalu find cheyanana ellarude life il marichu kaniya vera oraalu athre ullu marichu kaniya adutha janmathilum ayalu thanne angane that is true love. I think oraalku kore bhaarimaru oru pennine kore husband, I don't think that is a great thing. I think the main gift ipo ivaru cheyda oru ethu nalla karyam nammale ingane chindipichu ennulladana കോമഡിയിലും നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ എത്തിപ്പിച്ചു എന്നുള്ളതാണ്. സോ ഇതൊക്കെ കോമഡി ആയിട്ട് കാണിച്ചാൽ ഇതൊക്കെ സത്യമായിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസിന് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇവർ ഇന്നെടുത്ത ഈ ഒരു കറേജിനു കൂടെ ചേർത്തിട്ട് രാജേട്ടാ ഓൺ 37 റിമി 28. Thank you. Team Lucky Stars in the innathi your experiment na nammude judges nalguna score is 92/100. Superb. ഈ കോമഡിയുടെ രംഗത്ത് ഏറ്റവും വിജയിച്ച ആൾക്കാരാണ് നമ്മുടെ സ്പെഷ്യൽ സ്കിറ്റുകൾ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. ഇനി ആ വിശേഷങ്ങളൊന്നും തന്നെ ആരും മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഏത് സമയത്താണ് വാഴ വെക്കാൻ പറ്റിയ നല്ല സമയതാണ്? വാഴ വെക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തരാണ്? എന്റെ 31/4/1984. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ കുണ്? നല്ല പഴത്തൊലി, ജീവനാണ്. ആപ്പിളിന്റെ ചാർജർ ഉണ്ടോ സാർ? ഇല്ല, ഓറഞ്ചിന്റെ 2 അരിയിരിപ്പുണ്ട്. എടുക്കട്ടെ. ലക്ഷദ്വീപിന്ന് സോമൻ കൊടുങ്കാറ്റായിട്ട് കേരളത്തിലേക്ക് എത്തുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സോമൻ ഗുജറാത്തിൽ കാണും. 12 മണിയോടുകൂടി ലളിതയുടെ വീട്ടിൽ വരുന്നു സോമൻ. അവിടെ വന്ന് 1.5 മണിക്കൂർ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ആ സോമൻ പോകുന്നു. എന്ത് വേണ്ടേ? ടിഷ്യു എത്ര എണ്ണം വേണം? 2 എണ്ണം. ഓക്കെ, ടിഷ്യു ടിഷ്യു. 2nd സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. 3rd സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ.
പുതിയ ചാലഞ്ചസും എക്സ്പെരിമെന്റ്സും ഒക്കെ തന്നെ നമ്മുടെ കണ്ടസ്റ്റന്റ്സും അതുപോലെ തന്നെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്പേസസ് ആണ് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസസ്. ഇനി അത്തരം ഒരു ആക്ടുമായിട്ടാണ് നമ്മുടെ കലാകാരന്മാർ ഈ വേദിയിലെത്താൻ പോകുന്നത്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. കേൾക്കാൻ വയ്യെങ്കിലേ നിന്റെ ചെവിക്ക് എന്താ അസുഖാ, നീ ഡോക്ടറെ പോയി കാണു. എനിക്ക് ഇതിലും ഉറക്ക ചുമക്കാൻ വയ്യ. മുട്ട ഇട്ടില്ലേ, ഇത് കുറെ ദിവസം ആയല്ലോ. ഇതെന്നെ കുരിക്കുന്നൊക്കെ ഭണ്ടാരപ്പെട്ടിയോ? എടി സുഷമ്മേ, ഇനി വാ, എടി ഇങ്ങോട്ട് വാ. നാളിച്ച് നിൽക്കുന്ന എന്തിന്? എടി ഇത് നമുക്ക് വേണ്ടി സർക്കാരല്ലേ ഇത് ചെയ്തേക്കുന്നത്, നീ വാ. എടി സുഷമ്മ നാണിക്കരുതെന്ന്. നാണം നാണം നാണം, ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം. ഈ ഓക്കി കൊടുക്കാറ്റടിച്ചപ്പോഴേ എല്ലാവർക്കും ഭയങ്കര വിഷയങ്ങളായിരുന്നു. പക്ഷെ എന്റെ സുഷമ്മയ്ക്കും എനിക്കും സന്തോഷം. കാരണം എന്തെന്നറിയാവണ്ണ, പ്ലാവിലെ ഓടിക്കാൻ വേണ്ടി ഞാൻ പ്ലാവിന്റെ മണ്ട കയറണം. ഈ ഓക്കി വന്ന് അടിച്ചിട്ട ശേഷം ഇവക്ക് നല്ല തീറ്റയല്ലേ, എനിക്ക് സന്തോഷം. ലളിത, പിന്നെ നീ തന്നെയാണ് ഇപ്പോഴും കഞ്ഞി. നീ തന്നെ ഇപ്പോഴും കഞ്ഞി അല്ല, എല്ലാ തവണയും നീ തന്നെയാണല്ലോ കഞ്ഞി വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു വരുമായിരുന്നു. പിന്നെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ, നീ ഇങ്ങനെ അനങ്ങി അനങ്ങി ഇരിക്കല്ലേ, എനിക്ക് ചാവുന്നതിന് മുമ്പ് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് മരിക്കണം. വല്ലാത്ത ആഗ്രഹമാണല്ലോ അത്. ഞാനിത് ഉണ്ടാക്കണം എന്റെ കെട്ടിയാനും കുട്ടികൾക്കും വേണ്ടിയിട്ടല്ല, ദുരിതാശ്വാസ ക്യാമ്പിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടോ. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ, കുറെ ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിട്ടു. ആരടി കിടക്കുന്ന? അതെന്റെ കെട്ടിയാൻ അറിഞ്ഞൂടെ. നിന്റെ നാക്കൊണ്ട് നീ അടിച്ചു കിടത്തിയത് തന്നെ അവനെ. അങ്ങനെ കൊടുക്കത്തെ മടിയാ, 24 മണിക്കൂർ ഉറക്കം തന്നെ ഉറക്കം. ഇതാരടി? അതെന്റെ മോനാ. അപ്പൊ ഇടക്കൊക്കെ അവ ഉണരുന്നുണ്ട്. എടാ, കഴിഞ്ഞ കൊല്ലം വെള്ളം പൊങ്ങിയപ്പോളെ നമ്മള് സ്കൂളിലല്ലേ കിടന്നെ, ഈ പ്രാവശ്യം എന്നെ ഇവിടെ സ്കൂളിൽ അറിഞ്ഞില്ലേ? ഇല്ല, സ്കൂളിൽ മൊത്തം വെള്ളം കയറി. ആണോ? എല്ലാം മുങ്ങിയോ? ആ എല്ലാം മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇനി മുങ്ങാൻ നമ്മുടെ പോലീസ് സ്റ്റേഷനും ബിവറേജ് മാത്രമേ ഉള്ളൂ. അയ്യോ എന്റെ ദൈവമേ, ആദ്യം മുങ്ങേണ്ടത് ആ ബിവറേജ് ആയിരുന്നു, നാട്ടിലെ പെണ്ണുങ്ങൾ രക്ഷപ്പെട്ടേനെ. ലളിത, ഇപ്പൊ മനസ്സിലായടി ദൈവം ഉണ്ടെന്ന്. ഒന്നിച്ചൂതിയാലോ? അയ്യോ, ഊതാൻ പറ്റിയ ഒരു സാധനം അല്ലെങ്കിൽ തന്നെ വലിച്ചോണ്ടിരിക്ക. ഇനി രണ്ടു ഊത്ത് ഇങ്ങോട്ട് ഊതിയാലേ ഓക്സിജൻ കൊണ്ടുവന്ന് 3 ഊത്ത് അങ്ങോട്ട് ഊതേണ്ടി വരും. അയ്യോ എന്റെ അമ്മാവൻ, അമ്മാവൻ 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 ഇവിടെ, അമ്മാവൻ ഇവിടെ. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഫ്രാങ്കോ, ഈ ഓക്കി കൊടുങ്കാറ്റടിച്ചില്ലേ, അടിച്ചപ്പോ മുട്ടുകുത്തിയത്. ഇവരെ പോലുള്ള ഈ ഫ്രീക്കന്മാരുടെ മുടിക്ക് മുമ്പിലാണ് ഓക്കി മുട്ടുകുത്തിയത്. അനങ്ങിട്ടുണ്ടോ നോക്കിയാണ് ഇതുവരെയും. ഇതുപോലെ ഒരു അമ്മാവൻ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ മഴയത്തെ മിന്നലേറ്റ് തട്ടിപ്പോയി. പ്രകൃതി നമ്മളെ കൈവിട്ടെന്ന തോന്നുന്നു. ഏതോ അഭയാർത്ഥിയാണ് തോന്നുന്നു. എനിക്ക് നിങ്ങളടുത്ത് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. പള്ളിയിലും സ്കൂളിലും വെള്ളം കയറിയതുകൊണ്ട് കൃഷി ഭവനിലെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ വിലപ്പെട്ട ഫയലുകളുണ്ട്, വിത്തുകളുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, പാമ്പുണ്ടാ, അതും കാണും. അതുകൊണ്ട് എല്ലാം കൂടെ കയറി ഇറങ്ങിയത് നശിപ്പിച്ച് കളയരുത്, നശിപ്പിച്ചിട്ട് കീടത്തിലടിക്കുന്ന പുരുടാനൊക്കെ മുഖത്തടിച്ച് കളഞ്ഞ. അല്ല സാറേ, നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല അല്ലേ, സത്യമല്ലേ? പിന്നെ ഈ നമ്മൾ ഈ ഏത് സമയത്താണ് വാഴ വെക്കാൻ പറ്റിയ നല്ല സമയതാണ്? വാഴ വെക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തരാണ്? എൻ്റെ 31/4/1984.
നിന്റെ വീട്ടിൽ വെക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ 1984 അന്ന് നിന്റെ അച്ഛനൊരു പാഴ വെച്ചിരുന്നെങ്കിൽ ഇമാതിരി ചോദ്യം ചോദിക്കാൻ എന്റെ മുമ്പിലേക്ക് നിൽക്കേണ്ടി വരത്തില്ല. എന്റെ സുഷമ്മ ചിലപ്പോ പുഴുക്കയിടും. നമ്മൾ ഈ പാവൽ കൃഷി ചെയ്യുമല്ലോ, ഈ പാവയ്ക്ക ഉണ്ടാവുമ്പം ഈ പേപ്പർ കൊണ്ട് കുമ്പിള് കുത്തി ഇങ്ങനെ മൂടിയിടുവല്ലേ, അതെന്തിനാ? അല്ല, മഴയൊക്കെ വരുമ്പോഴും പാവയ്ക്കൊക്കെ തണുക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് പേപ്പർ വെച്ചിട്ട് കുമ്പിള് കുത്തിയിടുന്നത്. ഇമാതിരി ചോദ്യങ്ങളൊന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിട്ട് എന്നോട് ചോദിക്കും. അനി, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്നെ ആട്ടിയിട്ട് പോകേണ്ട കാര്യം. അമ്മാവൻ ആണല്ലേ മനസ്സിലല്ലേ, പുതു മണവാളനും മണവാട്ടിയാണ്. ഇന്നലെ അവർ ആദ്യരാത്രിയായിരുന്നു, പക്ഷെ നടന്നില്ല, മണിയറ മുഴുവനും വെള്ളം കയറി അങ്ങനെ ക്യാമ്പിലേക്ക് വന്നേക്കാണ്. നല്ല ഐശ്വര്യമുള്ള ജോഡി തന്നെ കേട്ടാ. ഐശ്വര്യം തോന്നി സാറേ, അതെന്നാന്ന് വെച്ചാൽ ഇനി ആ ഇരിക്കുന്നുണ്ടല്ലോ ആ പെണ്ണ്, ഈ സുഗുണന്റെ കാമുകിയായിരുന്നു, അവള് ശരിക്ക് തേച്ചിട്ട് പോയി. ആ ആ നോക്കിയ ആ വൈരാഗ്യത്തിൽ ഇവന്റെ ആടിന് അവളുടെ പേരായിട്ടിരിക്കുന്ന സുഷമ്മ. സുഷമ്മേ, എന്റെ കാടിയും പ്ലാവലയൊക്കെ തിന്ന് നീ അങ്ങ് തടിച്ച് കൊഴുത്ത്. ഈ സുശീലൻ ഇവിടെയൊക്കെ തന്നെ കാണും. നീ ഒരു മുട്ടനാടിനെ കണ്ടപ്പോ ഒന്നും നോക്കില്ല, ഓടിനി അല്ലേ? ആ നടക്കട്ടെ. ഓക്കേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ കുണ്ണേ? നല്ല പഴത്തൊലി, ജീവനാണ്. നല്ല കടിച്ചു വലിച്ചോളം കഴിക്കുള്ളൂ, മിടിക്കുകയുള്ളു. പിന്നെ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ ശംഖ്, അതവിടെ കിടപ്പുണ്ടല്ലോ അടി, എനിക്ക് അത് മതി. ഓർമ്മ മറക്കരുത്. മക്കളോട് അഞ്ചു പറ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ പിടിവിടല്ലേ, പിടിവിട്ടാ പോയി ഭാസ്കർ നിന്റെ അടുത്ത് പറഞ്ഞു. അവൾ ഒരുപാട് ഓടി, പണയിലൊക്കെ കേറി ഒരുപാട് ഓടിയതാ, കാശ് കുറെ തിന്ന്. ആ നോക്കാം, പിടിച്ചോ മക്കളെ. സുശീല, നിന്റെ സുഷമയുടെ തൊരള സർക്കാർ ഓഫീസിൽ കേറി കാട്ടൊന്നും വിടരുന്ന് കേട്ടാ. അത് പറഞ്ഞേക്ക സാർ. ഹലോ, അറിയാലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയിട്ടുണ്ട്. ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. പ്രൈവസി ഇരിക്കാൻ പറ്റിയ റൂം പ്രൊവൈഡ് ചെയ്യാമോ സാർ? പ്രൈവസിക്ക് ഇരിക്കാൻ പറ്റിയ റൂം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ റൂമുണ്ട്, പക്ഷെ അതിനകത്ത് ചാണകം ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. നീ ഒരു കാന്റി അതിന്റെ തൊട്ടപ്പുറത്തെ റൂമിലേക്ക് കയറിക്കും. അതാകുമ്പോഴേ ഈ വിത്ത് മുളയ്ക്കാനുള്ള വിത്ത് വെച്ചിരിക്കണം. 10 മാസം 9 മുളച്ച് ഇങ്ങനെ വരും. നിങ്ങൾക്ക് പറ്റിയ റൂമാണ്. തിരിച്ചു വരുമ്പോ പുതിയൊരു വിത്തും കൊണ്ട്. എന്തോ ചെമ്പർ, എന്റെ ഭഗവാനെ ഒന്നും പറഞ്ഞേ. വീട്ടിൽ ഒരു ദിവസം ഞാൻ ഓട്ടി ചോദിക്കാൻ വന്നില്ലേ, അവ ആന കളിച്ച് തുമ്പിക്കായിട്ട് ഒരു അടി തന്നെ എന്റെ പൊന്നപ്പി. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞാൻ ആരെ രക്ഷിക്കില്ലെന്ന്. കണ്ടാടാ ഉഷയെ ഞാൻ രക്ഷിച്ചത്, അതിസാഹസികമായിട്ടാണ് ഞങ്ങൾ രക്ഷിച്ചത്. എത്രയോ ആൾക്കാർ വയ്യാതെ കിടക്കുന്നു, അവിടെ കിടക്കുന്നു, ഒലിച്ചു പോയി ഇതെല്ലാം ചെയ്തു. പക്ഷേ ഉഷയെ സാഹസികമായി രക്ഷിച്ച മെമ്പറെ സമ്മതിക്കണം. സത്യം അതല്ലേ, ഞാൻ ഞാങ്കത് തേക്കൻ തടി ഒഴിവ് പോയി ഇഴുത്തങ്ങ് ചാരി. സംഭവം കണ്ണുകണ്ടോ, മഴയായിരുന്നു. ഒന്നും പറയണ്ട, എന്റെ ഭഗവാൻ. എന്തായാലും ഒരു യാത്രാസുഖം മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അന്നതല്ലേ, എന്തെങ്കിലും സഹായിച്ചോട്. ഇങ്ങട് എന്റെ നിക്കർ രക്ഷപ്പെടുത്തിയ സമയത്ത് അഴിച്ചങ്ങ് എടുത്ത്. ഭഗവാനെ രക്ഷപ്പെടുത്തണ്ടായിരുന്നു. അല്ല മെമ്പറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മെമ്പറെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരല്ലേ ഇവിടെ നിൽക്കുന്നത്? മെമ്പറെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്ക്. ആ വർത്തമാനം എന്റെ അടുത്ത് നേരെ പറയുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രിയായിട്ടാ. സത്യം, ഒരു 3.5 മണിക്കൂർ സാറിനെ ഞാൻ വിളിച്ചു സംസാരിച്ചു, പക്ഷേ ഫോണിൽ കിട്ടിയില്ല. ഇപ്പൊ ഞാൻ എന്നെ വേറൊരു കാര്യം സാറ് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിക്കാം. അങ്ങനെ ഇപ്പൊ വിളിക്കാം. പിന്നെ വിളിക്കേ. ഹലോ സാർ, ആ ഞാനാണ് മണി, മെമ്പർ മണി. ആ സാർ ഇന്നലെ വിളിച്ചിരുന്നു ഞാൻ. ഓക്കെ സാർ, ഇപ്പൊ ഞങ്ങളിപ്പോ മറ്റേ നമ്മളെ കൃഷി ഭവനല്ലേ, അവിടെയാണ്. സ്കൂളിൽ നിന്ന് മാറി, അവിടെ ഭയങ്കര വെള്ളപ്പൊക്കം. സാർ ഇവിടെ വരുമോ?
എന്നാ ഓക്കെ സാർ ഇവിടെ വരുന്നു. കഞ്ഞി 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 വെക്കുന്ന ലളിത ചോദിച്ചു ചോദിച്ചു ലളിതാണ് കഞ്ഞി വെക്കുന്നത്. ആ എനിക്ക് തരുന്നുണ്ട് തരണോ. ഓക്കെ സാർ ഓക്കെ ഓക്കെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇത്ര അടുത്ത ബന്ധമാണ്. ഓ ഭഗവാൻ, ഓ ഈ വീഡിയോ നോക്കണ്ടാ, നിങ്ങളെ ജീവിക്കണം, ജനിക്കണമെങ്കിൽ അതുകൊണ്ട് എഴുതേണ്ട, വട്ടപ്പാറ തന്നെ ജനിക്കണം. നോക്കടാ ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും മുട്ടടി വരെയല്ലേ വെള്ളമുള്ളൂ. മെമ്പറെ അത് രണ്ടു നിലയുടെ മുകളിൽ കയറി നിൽക്കുന്നല്ലേ അവര്, അത്രയ്ക്ക് വെള്ളപ്പൊക്കം അതല്ല നല്ലത്, അവിടെ പോസ്റ്റ് കാണാലോ. കഴിഞ്ഞ വർഷം എന്നെ തോപ്പിച്ച മെമ്പറിന്റെ വീട് വെള്ളത്തിൽ മുങ്ങി. നല്ല മനസ്സുള്ള മെമ്പർ. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ, നമ്മൾ ഇപ്പോഴത്തെ കൊടുങ്കാരന്റെ പേരെന്തുവാ? ഓക്കി വാക്കി കീക്കി ഊക്കി. എടാ അമേരിക്കയിലേക്ക് അടിക്കുന്ന കാറ്റിന്റെ പേര് കേൾക്കണം. കത്രീന, മറിയ, ത്രേസ്യ. ദൈവമേ, നമ്മളെ ഇന്ത്യയിലെ കൊടുങ്കാറ്റിന്റെ പേര് എന്റെ ഒരു ആഗ്രഹമാണ്. സണ്ണി ലിയോൺ എന്നൊക്കെ ആയിരുന്നെങ്കിൽ എത്ര കാറ്റടിച്ചാലും നിന്ന കൊള്ളാളിയാ. ഞാൻ പണിക്ക് പോലും പോകത്തില്ല. അങ്ങനെയാണെങ്കിലേ കേരളത്തിൽ അടിച്ച കാറ്റിനുമല്ല സോമനെന്നെങ്ങാണം പേരിട്ടിരുന്നെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് സോമൻ കൊടുങ്കാറ്റായിട്ട് കേരളത്തിലേക്ക് എത്തുന്നു. നാളെ ഉച്ചക്ക് ഒരു മണിക്ക് സോമൻ ഗുജറാത്തിൽ കാണും. ആ 12 മണിയോടുകൂടി ലളിതയുടെ വീട്ടിൽ വരുന്നു സോമൻ. അവിടെ വന്ന് 1.5 മണിക്കൂർ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ആ സോമൻ പോകുന്നു. മെമ്പറേ ഒരു വള്ളം വരുന്നുണ്ട്, പത്രക്കാരാണെന്നാ തോന്നുന്നത് കേട്ടോ. എടാ അമ്മാവിന് ഒന്നും കൊടുത്തില്ലേ, എന്താടേ സംഭവം? അവരിതാ മറുകരയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൊടുക്കണ്ടേ, മൂന്ന് ഫയലുകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് നേരെ മാറ്റി ഞാൻ ഇതാണ് നോക്കണത്. ഫയലുകൾ ദൈവത്തേക്ക് ഫയൽ ഇതാണേ ഒന്നിൽ എഴുത സർക്കാർ ഫയൽ വെച്ചിട്ടാണോ നിങ്ങൾ കളിക്കുന്നത്? എന്താണ് ലളിത, ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. കഞ്ഞിക്കുള്ള അരി മാത്രമേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് തന്നുള്ളായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ നീ പയറുതോരനൊക്കെ എവിടെ നിന്നൊപ്പിച്ച്? വിത്ത് മുളപ്പിക്കാൻ വെച്ചിരുന്ന മലേഷ്യ തോരൻ വെച്ചോടി. എന്റെ പൊന്നുമകളെ മുളപ്പിക്കാൻ കുറെ തേങ്ങ ഇരിപ്പണം, അത് ദയവ് ചെയ്ത് എടുക്കരുത്. അതാണ് ആ ചമ്മന്തി. എന്റെ പൊന്നെ, സർക്കാർ സാധനം മൊത്തം എടുത്ത് ചമ്മന്തി ചോരൊക്കെ വെച്ച് കഴിഞ്ഞ പപ്പടം കിട്ടൂ, പൊള്ളിച്ച പപ്പടം. ഇതാണ് പറയുന്നത്, വർഷത്തി വർഷത്തി ഓരോ കൊടുങ്കാറ്റ് ഇഞ്ഞോട്ട് അടിക്കണം. മേലെ കൊമ്പത്തിരിക്കുന്നമാര് വരെ താഴെ വന്ന് കഞ്ഞി കുടിക്കുന്ന കാഴ്ച കൊണ്ട് മുസ്ലിം എന്നോ ക്രിസ്ത്യൻസ് എന്നോ ഹിന്ദു എന്നോ ഒരു വിവേചനമില്ല, ഒറ്റ പാത്രത്തിനാണ് കഞ്ഞികുടി. എക്സ്ക്യൂസ് മീ സാർ, ടിഷ്യൂ ഉണ്ടോ? അയ്യോ അത് ചോദിക്കണ്ടായിരുന്നു. എന്ത് വേണ്ട? ടിഷ്യു. എത്രണ്ണം വേണം? രണ്ടെണ്ണം. ഓക്കെ, ടിഷ്യൂ ടിഷ്യൂ. എന്താണ് മിസ്റ്റർ ഇത്? എന്താ എനിക്ക് സാറിനെ കണ്ടപ്പോ മനസ്സിലായി, നല്ല മാന്യനായ ഒരു വ്യക്തി. ഇതൊക്കെ വിവരമില്ലാത്തവന്മാര്. എടാ പോടാ. സാർ എന്താ വെച്ചാ? ടിഷ്യു ടിഷ്യു. ഡിസ്പോസബിൾ ഗ്ലാസ് എങ്കിലും ഉണ്ടോ ഇവിടെ? ചാണകത്തിൽ മുക്കി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അകത്തു. എന്റെ മെമ്പർ എന്തൊരു തോന്നിവാസ ഈ കാണിക്കുന്നത്? ഇത്ര ആൾക്കാർ ഇവിടെ വെള്ളപ്പൊക്കത്തിൽ വന്ന് ഊപ്പാട് വന്ന് ഇവിടെ കിടക്കുമ്പോ അവന് സാമ്പത്തികം ഉണ്ടോ? അവന് വട്ടല്ലേ, വേറെ ആരുമില്ല, ബന്ധുക്കാരില്ല, അവൻ എന്താ ആസ്വദിക്കാൻ പറ്റാത്തത്? സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇത്രയും സന്തോഷിക്കില്ല. അവൻ അത്രയും സന്തോഷിക്കാൻ കാരണം എന്നറിയാമോ? അവൻ കല്യാണം കഴിഞ്ഞില്ല. ഇവിടെ 4G സപ്പോർട്ട് ചെയ്യൂ. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെയല്ലേ 4G. ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ബോട്ടാണെന്നാ തോന്നേ, നമ്മളെ രക്ഷപ്പെടുത്താൻ പരിപാടി. എന്തായാലും ഈ മഴ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ നാട്ടിൽ വെള്ളം പൊങ്ങും. അപ്പൊ ഒരു കാര്യം, ഈ നേവിയിലെ ബോട്ട് എന്നാ വെറും 17 പേരാണ് അത് കയറുള്ളൂ. ഓരോരുത്തരായിട്ട് പൊക്കോ പൊക്കോ പൊക്കോ. അയ്യോ 17, ഇത് പോ 5, അത് 5, 5, 10. അപ്പൊ വേറെ പൊക്കോ പൊക്കോ. കിളവനെ കിടന്നു ഞാൻ ഭഗവാനെ പൊക്കോ 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 പൊക്കോ.
ഇനി ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ വന്ന് രക്ഷപ്പെട്ടോ. ഓക്കേ ഓക്കേ. എനിക്ക് ടെക്നോ പാർക്കിൽ ജോലിയൊന്നും ഇല്ല, പിന്നെ സ്ഥിരം ബർഗറൊന്നും മേടിച്ചു തരാൻ എനിക്ക് കഴിയില്ല. വല്ലപ്പോഴൊക്കെ പട്ടിണിയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഞാനൊരു സാധാരണക്കാരനാണ്, പക്ഷേ ഏത് പേമാര് വന്നാലും കാറ്റ് വന്നാലും നിന്നെ പൊന്നെ പോലെ നോക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ട്. പിന്നെ മരിച്ചാലും ഒരുമിച്ച്, ജീവിച്ചാലും ഒരുമിച്ച്. സുഷമയ്ക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടാ? ഉണ്ടാ? പൊന്നിൽ കുളിച്ച് നിന്ന് ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. ഈ ഒരു മൊമെന്റ് ഞാൻ ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ഒപ്പോ F5 സെൽഫി എക്സ്പേർട്ട് ആൻഡ് ദ ലീഡ് വെച്ചിട്ട് ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. എന്തായാലും നിങ്ങളുടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് രീതികളും സോൺസും ഒക്കെ മനസ്സിലാക്കി നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി, ചിന്തിപ്പിക്കാൻ വേണ്ടി, ചിരിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് ഒപ്പോ കോമഡി സ്റ്റോറി സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിൻസ്. വൈൻഡിംഗ് അപ്പ്. ടാറ്റാ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, ആദ്യമായിട്ടാണ് ഇത്രയും ശ്രദ്ധിച്ചു ഞാൻ വരുന്നത്. കാരണം പഞ്ഞിയിൽ തട്ടി വീഴണ്ടല്ലോ. മനുഷ്യൻ ചിരിക്കാൻ മാത്രമല്ല കോമഡി സ്റ്റാർ വയ്ക്കുന്നത്, അത് കേൾക്കുമ്പോ അവരുടെ ഉള്ളിലെ ചില സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോകും. തിരികൊളുത്തിയ കാര്യം അറിയാതെ നേരെ വെടിക്കെട്ടിനിടെ ചെന്ന് കയറി കൊടുത്ത് കപ്പിയരന്ന ഒരു പരിഗണന പോലും തരാതെ ഗുണ്ട് നിന്ന് കത്തി. കണ്ട ഓളി, ഭർത്താവ് ഈ ക്രിസ്മസിനെങ്കിലും വരുമോ? കുറെ ആട്ടിടയന്മാർ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ. പെണ്ണിന്റെ ഉമ്മയും മാവിലെ മാമ്പഴവും ഒരുപോലെയാണ്. താഴെ വീണിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു തിന്നാൽ ചോണയുള്ള ആമ്പിള്ളേരെ കേറിപ്പറിക്കും.